പിടിച്ചു കുലുക്കിയ സമരമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ നടന്ന സോളാർ സമരം. ഉമ്മൻചാണ്ടിയെയും UDF സർക്കാരിനെയും പിടിച്ചു കുലുക്കിയ സോളാർ പീഡനക്കേസും അതിനെതിരെ CPM നടത്തിയ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സമരവും ഇന്നും രാഷ്ട്രീയ കേരളം മറന്നിട്ടില്ല. ഇത്രയും അപഹാസ്യമായൊരു സമരവും കേരളം കണ്ടിട്ടില്ല. സോളാർ സമരം പെട്ടെന്ന് അവസാനിച്ചത് എങ്ങനെയാണ്? മുതിർന്ന മാധ്യമപ്രവർത്തകന്റെ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന തോമസ് ഐസക് സമരം ഒത്തുതീർപ്പായ വിവരം അറിഞ്ഞത് ഒരു ചാനലിൽ നിന്നും വിളിച്ചറിയിച്ചപ്പോൾ മാത്രമായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ ഏറെ വിവാദമായിരിക്കുന്നു. സോളാർ സമരം പെട്ടെന്ന് അവസാനിച്ചത് എങ്ങനെയാണ് എന്ന ദീർഘമായ ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരമാവുന്നത്. സോളാർ സമരം കൊടുമ്പിരികൊണ്ടിരിക്കെ തലസ്ഥാന നഗരിയെ പൂർണ്ണമായും സ്തംഭിപ്പിച്ച ഇടതുപക്ഷ മുന്നണിയുടെ സമരം പെട്ടെന്ന് അവസാനിച്ചത് എങ്ങനെയെന്ന കാര്യത്തിൽ ഇന്നും തർക്കമുണ്ട്. അന്ന് സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന പല നേതാക്കളും അറിയാതെ പെട്ടെന്നാണ് സമരം ഒരു ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനത്തോടെ അവസാനിച്ചത്. ഇതിനെ സംബന്ധിച്ച ദുരൂഹതകൾ നീക്കുന്നതാണ് അന്ന് മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായ ജോൺ മുണ്ടക്കയം സമകാലിക മലയാള വാരികയിൽ എഴുതുന്ന സോളാർ സമരത്തിന്റെ കഥയിൽ വെളിപ്പെടുത്തുന്നത്. വാരികയുടെ ഏറ്റവും പുതിയ ലക്കത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ വിശ്വസ്തനും കൈരളി ചാനൽ MDയുമായ ജോൺ ബ്രിട്ടാസ് സമരം അവസാനിപ്പിക്കാനുള്ള വഴികൾ തേടി ജോൺ മുണ്ടക്കയത്തെ ഫോണിൽ വിളിക്കുകയായിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിൽ നിന്നും, സമരത്തിന്റെ പുരോഗതി നിരീക്ഷിച്ച് ഓഫീസിലിരിക്കുകയായിരുന്ന എനിക്ക് 11 മണിയോടെ ഒരു ഫോൺ കോൾ വന്നു. സുഹൃത്തും പിണറായി വിജയന്റെ വിശ്വസ്തനും കൈരളി ചാനലിന്റെ വാർത്താ വിഭാഗം മേധാവിയുമായ ജോൺ ബ്രിട്ടാസിന്റേതായിരുന്നു ഫോൺ കോൾ. സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ടേ, ബ്രിട്ടാസ് ചോദിച്ചു. എന്താ അവസാനിപ്പിക്കണമെന്ന് തോന്നി തുടങ്ങിയോ എന്ന് ഞാനും തിരിച്ചു ചോദിച്ചു. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടാസിന്റെ കോൾ എന്ന് മനസ്സിലായി. ഉടനെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ അടുത്ത ചോദ്യം. ജുഡീഷ്യൽ അന്വേഷണം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ എന്നും ഞാൻ ചൂണ്ടിക്കാട്ടി. അതെ, അത് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് ബ്രിട്ടാസ്. നിർദ്ദേശം ആരുടേതാണെന്ന് ഞാൻ ചോദിച്ചു. നേതൃത്വതലത്തിലുള്ള തീരുമാനമാണെന്ന് ഉറപ്പു വരുത്തി. ശരി, സംസാരിച്ചു നോക്കാമെന്നും ഞാൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. നേരത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിളിച്ച് ബ്രിട്ടാസ് പറഞ്ഞത് അദ്ദേഹത്തെ അറിയിച്ചു. പാർട്ടി തീരുമാനമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ആണെന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് ഞാനും പറഞ്ഞു. എങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടു. തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ച് സംസാരിച്ചു. തുടർന്ന് ഇടതു പ്രതിനിധിയായ NK പ്രേമചന്ദ്രൻ UDF നേതാക്കളെ കണ്ടു. അതോടെ സമരം തീരാൻ അരങ്ങൊരുങ്ങി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. വൈകാതെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ സമരം പിൻവലിച്ചു. അപ്പോഴേക്കും ബേക്കറി ജംഗ്ഷനിൽ സമരക്കാർക്കൊപ്പം നിന്ന ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കഥ അറിഞ്ഞിരുന്നില്ല. സമരം ഒത്തുതീർപ്പായത് തോമസ് ഐസക് അറിഞ്ഞത് ഒരു ചാനലിൽ നിന്നും വിളിച്ചറിയിച്ചപ്പോൾ മാത്രം. കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചയാകുവാൻ പോകുന്ന വെളിപ്പെടുത്തലാണ് ജോൺ മുണ്ടക്കയം പുറത്തുവിട്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അദ്ദേഹത്തെ മാനസികമായി വേട്ടയാടിയ സോളാർ വിവാദത്തിന്റെ പിന്നാമ്പുറ കഥകൾ മറന്നീക്കുന്ന ലേഖന പരമ്പരയുടെ 3 ഭാഗത്താണ് ഇതുള്ളത്. ജോൺ ബ്രിട്ടാസ് നിലവിൽ രാജ്യസഭ അംഗമാണ്. ജോൺ ബ്രിട്ടാസിന് പാർട്ടിയിലെ ചില നേതാക്കളുമായുള്ള അടുപ്പമാണ് രാജ്യസഭാ സീറ്റ് തരപ്പെട്ടതെന്ന് നേരത്തെ തന്നെ പാർട്ടിയിൽ ചർച്ചയുയർന്നിരുന്നു. പാർട്ടിയിൽ നിരവധി നേതാക്കളുണ്ടായിട്ടും കൈരളി ചാനലിന്റെ MT ജോൺ ബ്രിട്ടാസിനെ പരിഗണിച്ചത് ഇത്തരത്തിലുള്ള ദല്ലാ ജോലിയുടെ പ്രതിഫലമാണെന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ. രാഷ്ട്രീയ ദല്ലാ ജോലിക്കായി ഡൽഹിയിൽ ബ്രിട്ടാസിന്റെ സേവനം ഇപ്പോഴും ചില നേതാക്കൾക്ക് ലഭിക്കുന്നുണ്ട്. ഡൽഹിയിൽ ഏറെ കാലം പ്രവർത്തിച്ച പത്രപ്രവർത്തകനാണ് ജോൺ ബ്രിട്ടാസ്. ഡൽഹിയിലെത്തുന്ന കേരള നേതാക്കൾക്ക് ആവശ്യമായ സഹായം ചെയ്താണ് ബ്രിട്ടാസ് പലരുടെയും ഇഷ്ടക്കാരനായി മാറിയത്. പിന്നീട് പാർട്ടി ചാനലിന്റെ തലപ്പത്തേക്ക് എത്തിയത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമൊക്കെയായുള്ള അടുത്ത ബന്ധമായിരുന്നു. CPMൽ കൂടുതൽ കരുത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ബ്രിട്ടാസിന് ഈ വെളിപ്പെടുത്തൽ ദോഷകരമായി ബാധിക്കും. ഒപ്പം പിണറായി വിജയനെയും ഈ വെളിപ്പെടുത്തൽ പ്രതിരോധത്തിലാക്കും. സെക്രട്ടേറിയറ്റ് വളയൽ സമരം 2 ദിവസത്തേക്ക് കടന്നതോടെ സമരത്തിനെത്തിയ ആളുകൾ പാർട്ടിക്ക് ബാധ്യതയായി മാറുകയായിരുന്നു.
ആസൂത്രണമില്ലാതെ ആരംഭിച്ച സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിന് പിന്നിൽ ഒരു ശക്തിയുടെ ഇടപെടൽ നടന്നുവെന്ന ആരോപണം അക്കാലത്ത് തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഇരുവിഭാഗവും ഇക്കാര്യം വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്.